സോ ഹേ ഗായ്സ്, നമ്മുടെ ഹെൻറി കാവിലും പിന്നെ ജോൺ സീനയും ഡുവ ലിപ്പ ഈ മൂന്ന് പേരും കൂടി തകർത്ത് അഭിനയിക്കുന്ന ഒരു പടമാണ് ആർഗൈ. ഒരു ബ്രിട്ടീഷ് പടമാണോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, കാരണം ഈ കഥ മൊത്തം നടക്കുന്നത് ബ്രിട്ടീഷിലാണ്, ബ്രിട്ടനിലാണ്. ആൻഡ് ഇതിൽ ബ്രൂസ് എന്ന് പറയുന്നൊരു നടിയുണ്ട്. നിങ്ങൾ കണ്ട് പരിചയിച്ച മുഖമാണ്, പേര് ചിലപ്പോൾ പുറത്തു നിന്ന് വരത്തില്ല. എനിക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടിക്ക് ഇങ്ങനത്തെ ഒരു പേരാണെന്നുള്ളത്. കക്ഷി ഈ സിനിമയിൽ ഒരു ഓദറായിട്ടാണ് അഭിനയിക്കുന്നത് തുടക്കത്തിൽ. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫോട് കൂടിയിട്ട് നല്ലൊരു ട്വിസ്റ്റിൻ്റെ അതിൻ്റെ മേലെ വേറെ ട്വിസ്റ്റ്, അതിൻ്റെ മേലെ വേറെ ട്വിസ്റ്റ്, അങ്ങനെ ട്വിസ്റ്റിൻ്റെ ഒരു കളിയാണ് ഈ സിനിമയുടെ അവസാനം ക്ലൈമാക്സ് വരെ എത്തുമ്പോൾ. നൗ കഥ ഒക്കെ നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഒരു സ്പൈ ആക്ഷൻ കോമഡി സിനിമ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആൻഡ് എന്താ പറയുക, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. എന്താ പറയുക, സ്പൈ ഇങ്ങനെ വന്നു, ഹെൻറി കാവിൽ ഇവിടെ വന്നു, ജോൺ സീൻ അവിടെ വന്നു, ഡുവാലിപ്പ് ഇങ്ങനെ വന്നു, ബ്രൂസ് ഇങ്ങനെ വന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അപ്പം തന്നെ ഇങ്ങനെ ഉരുത്തിരിയും. പിന്നീട് ആരാണ് ശരിക്കുള്ള വില്ലൻ അല്ലെങ്കിൽ വില്ലെത്തി, ആരാണ് ശരിക്കുള്ള നായകൻ നായിക എന്നൊക്കെ നമ്മൾ ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. സോ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് ഏകദേശം വ്യക്തത വരുന്നത് ആരാണ് ശരിക്കുള്ള നായകൻ നായിക എന്നുള്ളത്. സോ ഈ സിനിമ ആക്ച്വലി ഒരു ബോക്സ് ഓഫീസ് ഹിറ്റൊന്നുമല്ല, ഫ്ലോപ്പ് എന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂസ് എല്ലാം മോശമായിട്ടാണ് പറയുന്നത്. അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിലൊന്നുമല്ല കഥ പോയത്, കണ്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ആൻഡ് ഈ നടിക്ക്, ഈ ഓദർ, ഈ ഓദറായിട്ട് അഭിനയിക്കുന്ന ആ നടിക്ക് ഈ സിനിമയിൽ ചില രംഗങ്ങളിൽ കക്ഷിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഡാൻസ് കളിക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് ഹെർ ബോഡി ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറിയൊരു ഒബീസ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് അങ്ങനെയൊക്കെ തോന്നിപ്പോകും, ഒരു വണ്ണം ഉള്ള ഒരു സ്ത്രീ ആയിട്ട് തോന്നിപ്പോകും. പക്ഷേ ഈ സിനിമയിൽ കക്ഷിയുടെ ആ ഒരു വഴക്കമുണ്ടല്ലോ, ഐ മീൻ ടോട്ടലി അൺബിലീവബിൾ. ആൻഡ് രസമുണ്ട് കാണാനായിട്ട്. നെഗറ്റീവായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. ബട്ട് എന്താ പറയുക, കക്ഷി അത് എങ്ങനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര വലിയ ചോദ്യത്തിനായിട്ട് എനിക്ക് തോന്നിപ്പോയി. ബട്ട് ഹെൻറി കാവിൽ ഈ കക്ഷി സൂപ്പർമാൻ്റെ വേഷമാണ് എനിക്ക് രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഇതിന് മുൻപ് ഞാൻ കണ്ടത് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വില്ലൻ വേഷം ആൾ കൈകാര്യം ചെയ്തു വന്നത്. ഈ സിനിമയിൽ കക്ഷിക്ക് ഒരു നായകൻ എസ് ആർഗൈൽ എന്ന് പറയുന്ന ഏജൻ്റായിട്ടാണ് കക്ഷി അഭിനയിക്കുന്നത്. കൂടുതൽ പറഞ്ഞ സ്പോയിലേഴ്സ് ആവും, കാരണം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫോടാണ് പിന്നെ വ്യക്തമാകുന്നത് ഹൂ ഈസ് ആർഗൈൽ ആക്ച്വലി എന്നുള്ളത് ഒരു വ്യക്തത വരുന്നത്. സോ ആർഗിൽ എന്ന വേഷം കക്ഷി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലൈമാക്സിൽ കക്ഷിക്ക് വേറൊരു റോളും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഓദർ തൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യുന്ന ആ ഒരു വേളയിൽ ഓഡിയൻസിൽ കക്ഷി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു കോലത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു ഒരു രൂപം കണ്ടിട്ട് അവർ ഓദറിന് എന്താ പറയുക, ഞെട്ടല് മുഖത്തോട് കൂടിയിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. സോ ഗൈസ്, ആർഗൈൽ ഒ ടി ടി റിലീസ് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഞാൻ ഇത് കാണാനുള്ള കാരണം ഹെൻറി കാവിൽ, ഡുവ ലിപ്പ, പിന്നെ ജോൺ സീന ഈ മൂന്ന് പേരെ ട്രിയോ ആ ഒരു ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചിട്ട് ഐ വോണ്ടഡ് ടു വാച്ച് ഇറ്റ്. പിന്നെ ഹെൻറി കാവിലെ ഒരു ഹെയർ സ്റ്റൈലും കൂടി കണ്ടപ്പോൾ സംതിങ് ഡിഫറെൻറ്റ്, സോ കാണാൻ തോന്നി, കണ്ടു. ആൻഡ് ഐ വാസൻ ഡിസപ്പോയിൻറ്റഡ് ടു ബി ഹോണസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. വിട്ടുപോകരുത്, എനിക്ക് കാണാനുള്ള സിനിമ അല്ല. സോ ഗൈസ്, ഡു വാച്ച് ഇറ്റ് ആൻഡ് ഡു ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻസ് ബിലോ. അതുവരേക്കും ഞാൻ നെക്സ്റ്റ് മൂവി റിവ്യൂ ആയിട്ട് വരാം. അതായിരിക്കും സായി ഗണേഷ് അങ്ങനത്തെ ഒരു ഗണേഷ് പടം ഉണ്ടല്ലോ ഉണ്ണി മുഖത്തിന് അഭിനയിക്കുന്ന, ആ സിനിമയുടെ റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. തമ്പി തറയും, വണക്കം, ടാറ്റ കൊടുത്തോ. Yeah, don't let it go.